നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. നമ്മളുടെ നാട്ടിലത്തെ ടി വി ചാനൽസൊക്കെ കിട്ടുന്ന യു എയിൽ ലീഗലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് യെപ് ടി വി. യു എയിൽ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിൽ നമ്മളുടെ നാട്ടിലത്തെ ഡിഷ് ടി വി ഒക്കെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇല്ലീഗലാണ്. അത് പിടിക്കപ്പെട്ട ഭയങ്കര വലിയ ഫൈൻ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, യു എയിലാണെങ്കിൽ ഇ ലൈഫ്, എത്തിസലാത്തിൻ്റെ ഇ ലൈഫ് അല്ലെങ്കിൽ ഡൂവിൻ്റെ ഇൻ്റർനെറ്റ് ടി വി സർവീസ്, ഇതൊക്കെയാണ്. പക്ഷേ അത് ചില സമയങ്ങളിൽ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അവരുടെ ബേസിക് പാക്കേജിൽ എല്ലാ ചാനലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് വേ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ചാനൽസ് കിട്ടാനുള്ള ഒരു വഴി നോക്കിയത്. ഈ സ്കോപ്പ് മീഡിയ പ്ലെയർ എന്ന് പറയുന്നത് യെപ് ടി വിയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. 1 GB റാമും 8 GB മെമ്മറിയും ഉണ്ട് ഈ ഡിവൈസിന്. പിന്നെ ആൻഡ്രോയിഡ് 4.4 ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഇതിന് 2 USB പോർട്ടുണ്ട്. ആ USB പോർട്ടിൽ നമുക്ക് പെൻ ഡ്രൈവും മറ്റും കണക്ട് ചെയ്ത് സിനിമ കാണാൻ പറ്റും. പിന്നെ ഇതിന് ഒരു മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതിലും നമുക്ക് സിനിമകൾ കോപ്പി ചെയ്ത് കാണാൻ പറ്റും. ഈ ഡിവൈസിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും AV പോർട്ട്, ഇഥർനെറ്റ് പോർട്ട്, HDMI പോർട്ട്, ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് പോർട്ട്, പിന്നെ പവർ അഡാപ്റ്റർ പോർട്ട്. ഇതിൻ്റെ റിമോട്ട് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ TV സ്മാർട്ട് TV അല്ലെങ്കിൽ അതിനെ സ്മാർട്ട് TV ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു ഡിവൈസ് കൊണ്ട് പറ്റും. ഇനി എന്താണ് ഈ യെപ് ടി വി അല്ലെങ്കിൽ ഈ സ്കോപ്പ് മീഡിയ പ്ലെയർ എന്ന് നമുക്ക് നോക്കാം. സ്കോപ്പിൻ്റെ സെറ്റ് ഓഫ് ബോക്സ് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഹോം സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണിത്. 6 ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണുന്നത്. 1 യെപ് ടി വിയുടെ ആപ്ലിക്കേഷൻ, യൂട്യൂബ്, സെറ്റിങ്സ്, മിറാകാസ്റ്റ്, ഫയൽ ബ്രൗസർ, യെപ് ടി വി സ്റ്റോർ. നമ്മളിപ്പോൾ ആദ്യം തന്നെ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഡിവൈസ് ഫസ്റ്റ് നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. വൈഫൈയോ എതർനെറ്റോ ആയിട്ട് കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മെയിൻ യെപ് ടി വിയുടെ സോഫ്റ്റ്വെയർ. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഹോം സ്ക്രീനാണിത്. ഇതിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ലൈവ് TV, ക്യാച്ചപ്പ്, TV ഗൈഡ്, മിനി തിയേറ്റർ, യെപ് ഫ്ലിക്സ് മൂവീസ്, യെപ് ഫ്ലിക്സ് TV ഷോസ്, പാക്കേജ്, സെറ്റിങ്സ്. ഇനി പോവുകയാണെങ്കിൽ ലൈവ് TVയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ റീസെൻ്റ്ലി വാച്ച് ചെയ്ത ചാനൽസാണ് കാണുന്നത്. കൂടുതലും മലയാളം TV ചാനൽസാണ്. മൂവീസിലേക്ക് വരുമ്പോൾ KBO, ഇത് തമിഴ് മൂവീസ് മാത്രം പ്ലേ ചെയ്യുന്നതാണ്. പിന്നെ ഏഷ്യാനെറ്റ് മൂവി ഉണ്ട്. MBO എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം മൂവി. BBO ബോളിവുഡ് മൂവീസാണ്. പിന്നെ ബോളിവുഡ് മൂവീസിലെ ക്ലാസിക്കുണ്ട്, ജയ മൂവീസുണ്ട്. കോളിവുഡ് മൂവീസിലെ ക്ലാസിക്കുണ്ട്, C Cinema HD ഉണ്ട്. പക്ഷേ C Cinema HD എന്ന് കാണിക്കുന്നെങ്കിലും അത് ഓപ്പൺ ചെയ്യുമ്പം വളരെ ക്വാളിറ്റി കുറഞ്ഞ് ST ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് അവർ HD എന്ന് വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ മ്യൂസിക് ചാനൽസിലേക്ക് പോകുമ്പോൾ മ്യൂസിക് HD ഉണ്ട്. സൺ നെറ്റ്വർക്കിൻ്റെ മ്യൂസിക് HD ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള HD ആണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ആദിത്യ മ്യൂസിക്, 9XM, അങ്ങനെ കുറേ മ്യൂസിക് ചാനലുകളുണ്ട്. ന്യൂസ് ചാനലിലേക്ക് പോവുകയാണെങ്കിൽ ഏഷ്യാനെറ്റ്. ഞാൻ തമിഴും ഹിന്ദിയും മലയാളവും എല്ലാം ഇട്ടിരിക്കുന്നതുകൊണ്ട് അതെല്ലാം വരുന്നുണ്ട്. എല്ലാ ന്യൂസ് ചാനലുകളും ഇതിലുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനലിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ HD ക്വാളിറ്റി അല്ല. ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഡെഫിനേഷനിലാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബ്ലർനെസ് നമുക്ക് കാണാം വലിയ TVയിൽ കാണുമ്പോൾ. മലയാളത്തിൽ 24 ചാനലുണ്ട്, ന്യൂസ് ചാനലുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ ST ആണ് അവർ കൊടുക്കുന്നത്. മലയാളത്തിൽ ഒരു ചാനൽ പോലും HD അവർ കൊടുക്കുന്നില്ല. പിന്നെ മാതൃഭൂമി ചാനലുണ്ട്. ഇതൊക്കെ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു മൂവി ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഏഷ്യാനെറ്റ് മൂവി എനിക്ക് ഫീൽ ചെയ്തത് നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ചാനലവർ. MBO എന്ന് പറയുന്നത് ചാനലാണെങ്കിൽ HD അവർ സ്ട്രീം ചെയ്യുന്നത്. ഇനി എൻ്റർടൈൻമെൻറ്റ് ചാനൽ ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സൺ HD HD ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ് സൺ HD കിട്ടുന്നത്. പിന്നെ ഏഷ്യാനെറ്റ്
എസ് ടി ചാനലായിട്ടാണ് നമുക്കിപ്പോഴും കിട്ടുന്നത്. ഇതിൽ ഏഷ്യാനെറ്റ് എച്ച് ഡി നാട്ടിലും മറ്റുള്ള സർവീസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരുടെ അടുത്തത് എസ് ടി എച്ച് ഡി ചാനലില്ല. പിന്നെ കെ ടി വി എച്ച് ഡി ആണ്. സൂര്യ മൂവീസൊക്കെ ഒരു ബിലോ ആവറേജ് ക്വാളിറ്റിയിലാണ് കാണുന്നത്. അവർ എ ടി വി വാങ്ങാൻ നേരത്തെ പറഞ്ഞത് മിനിമം 2 MB സ്പീഡെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണാം. എൻ്റെ വീട്ടിലെ ഇൻ്റർനെറ്റ് 100 MB സ്പീഡിലാണുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നെറ്റിൻ്റെ സ്പീഡിൽ ക്വാളിറ്റി ബാധിക്കേണ്ടതല്ല ഇവിടെ. പിന്നെ കിഡ്സിൻ്റെ തമിഴ് ചാനലാണ് വാവ് എന്ന് പറയുന്നത്. ഈ ചാനലിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇനി ക്യാച്ചപ്പിലേക്ക് പോകാം. ക്യാച്ചപ്പിൽ ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോഗ്രാംസ് കാണാൻ വേണ്ടി ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവർ ഓരോ പ്രോഗ്രാംസും ഇതുപോലെ ലിസ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സ് മൂവീസ് എന്ന് പറയുന്നൊരു ഒരു ഓപ്ഷൻസാണ് ഇതിലെ വേറൊരു ഹൈലൈറ്റ്. അതിൽ പുതിയ സിനിമകളും ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഈ സബ്സ്ക്രിപ്ഷൻ പീരീഡ് കഴിയുന്നത് വരെ ഇതിലെ സിനിമകൾ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഓരോ സിനിമയ്ക്കും അതിൻ്റെ റേറ്റിങ്ങും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഓപ്ഷനാണ്. ഓക്കെ, നിങ്ങൾ ഈ സെറ്റപ്പ് ബോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങളിലേക്കും ചീത്ത വശങ്ങളിലേക്കും പോകാം. നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 399 ദിർഹംസ് നമ്മളിവരുടെ 1 ഇയർ പാക്കേജിൻ്റെ പൈസയാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ടെക്നിക്കലി ഈ സ്കോപ്പ് മൾട്ടി മീഡിയ പ്ലെയർ എന്ന് പറയുന്ന ഈ പ്ലെയർ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. കാരണം ഒരു വർഷം കഴിഞ്ഞാലും നമ്മൾ ഈ സെയിം എമൗണ്ടാണ് സബ്സ്ക്രിപ്ഷൻ റീചാർജ് ചെയ്യാൻ കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മലയാളം, തമിഴ്, ഹിന്ദി ചാനലുകളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട്. പിന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് മൂവീസ് വാച്ച് ചെയ്യാം ഇൻ കേസ് നിങ്ങളുടെ TV സ്മാർട്ട് TV അല്ലെങ്കിൽ. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FTVയുടെ റിമോട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന TVയുടെ റിമോട്ട് പോലും ഇതിനകത്ത് വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്ത് ക്യാച്ചപ്പ് ഉള്ളത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് മിസ്സായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ കാണാനായിട്ട് ക്യാച്ചപ്പ് ഒരു നല്ല ഓപ്ഷനാണ്. ഇതിൻ്റെ കണക്ഷന് വേണ്ടിയുള്ള കേബിൾസ് എല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. എതർനെറ്റ് കേബിളും HDMI കേബിളും ഒക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ HD ചാനൽസ് നല്ല ക്വാളിറ്റി തരുന്ന ചാനൽസ് ഉണ്ട്. KTV, Sun TV അങ്ങനെ പോലുള്ള ചാനൽസിനൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നെറ്റ്ഫ്ലിക്സ് മൂവീസിൽ ഒട്ടുമിക്ക പുതിയ സിനിമകളും നല്ല ക്വാളിറ്റിയിലാണ് ഇവർ കൊടുക്കുന്നത്. നമുക്ക് വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ്. ഓഡിയോ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇത്രയാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ. ഇനി ഇതിൻ്റെ മോശം കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട്. 3-4 തവണ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ യൂട്യൂബ് ചാനലിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ App Store ആണ്. App Store ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് അധികം ആപ്ലിക്കേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ഇതൊരു ആൻഡ്രോയിഡ് ഡിവൈസ് ആയിട്ട് പോലും നമുക്ക് പുറത്തുനിന്നുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റോൾ ചെയ്യാൻ അത്ര ഫ്രണ്ട്ലി അല്ലാത്തൊരു ഡിവൈസാണിത്. അവർ App Store ഒട്ടും ആപ്ലിക്കേഷൻസ് ഒന്നും ലോഡ് ചെയ്തിട്ടില്ല. ആകെ ഉള്ളത് 4-5 ആപ്ലിക്കേഷൻസ് ആണ്. അതൊന്നും യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് ഇതൊരു ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ പ്ലെയർ ആണെന്ന് പറയുന്നതിൻ്റെ ഒരു ഉപയോഗം നമുക്കിതിൽ കാണാൻ പറ്റുന്നില്ല. അടുത്തൊരു കാര്യം, FTV സ്പോർട്സ് ചാനലുകളൊന്നും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ PayTM ഒരു പ്രത്യേകം Live TV സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. അത് ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ 24th February to 13th March എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈമിന് മാത്രം അവർ ചില മാച്ചസ് സ്ട്രീം ചെയ്യുന്നു എന്നല്ലാതെ ഇതിന് പ്രത്യേക ഒരു ഡെഡിക്കേറ്റഡ് ചാനൽസ് ഒന്നും സ്പോർട്സിന് വേണ്ടി ഇവർ കൊടുത്തിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. Netflixൽ അധികം അപ്ഡേറ്റ്സ് ഒന്നും വരാറില്ല. മാസത്തിൽ 1-2 മാസത്തിൽ 1-2 മൂവീസേ പുതിയത് വരാറുള്ളൂ. ഓക്കെ, ഈ FTVയെ കുറിച്ച് വലിയ കുഴപ്പം ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ വലിയൊരു വാവ് എന്ന് ഫീല് ചെയ്യുന്ന ഒരു സംഭവം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വളരെ നല്ല വീഡിയോയുമായിട്ട് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.